വിദ്യാസാഗന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമാക്കി. അതായത് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം, അതായത് ഒന്നിലധികം പാർട്ടികൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഏതെന്ന് പറഞ്ഞാൽ ഇന്ത്യ. അതിൽ നമ്മൾ പ്രധാനമായും ആദ്യ കാലഘട്ടത്തിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഓരോ പാർട്ടികളെക്കുറിച്ചും ഇന്ത്യയ്ക്കകത്തുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് പാർട്ടികളും പാർട്ടികളിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന മറ്റു പാർട്ടികളും അതുപോലെ തന്നെ പാർട്ടി മെമ്പേഴ്സുമാണ് നമുക്ക് വേണ്ടത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ കണ്ടുവരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ എടുത്തു വയ്ക്കാൻ മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നു. അല്ല, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യലിസ്റ്റ് പാർട്ടി ആണ്. അതായത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയ്ക്കകത്ത് ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ട്. അതായത് സോഷ്യലിസ്റ്റ് നയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ട്. അതിൽ എന്നാൽ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയ്ക്കകത്ത് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു. ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ് ഇൻ എ മീറ്റിംഗ് ഹെൽഡ് ഇൻ പാറ്റ്ന അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആചാര്യ നരേന്ദ്രദേവ്. അതായത് 1934 1934 എന്താണ് പാറ്റ്നയിൽ ചേർന്ന ആചാര്യ നരേന്ദ്രദേവിൻ്റെ അധ്യക്ഷതയിൽ പാറ്റ്നയിൽ ചേർന്ന സമ്മേളനത്തിലൂടെയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത്. അതായത് 1934 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആചാര്യ നരേന്ദ്രദേവ്. ആചാര്യ നരേന്ദ്രദേവിൻ്റെ ലീഡർഷിപ്പിൽ 1934 പാറ്റ്നയിൽ ചേർന്ന സമ്മേളനത്തിലൂടെയാണ് ഏത് പാർട്ടി ഫോം ചെയ്യുന്നത്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത്. ടൈറ്റിൽ നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞ CSP, അതായത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് പറഞ്ഞത്. അതായത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് നമ്മൾ ആദ്യ ടൈറ്റിൽ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ തുടക്കം ഹിസ്റ്ററി പറയുമ്പോൾ അത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. ആ പാർട്ടി ഫോം ചെയ്തത് 1934 ഫോം ചെയ്യുന്നത്. അതിന് രൂപം കൊടുക്കാൻ കാരണമായ സമ്മേളനം എവിടെ, പാറ്റ്നയിലാണ് കൂടിയത്. ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്, ആചാര്യ നരേന്ദ്ര ദേവാണ്. അപ്പോൾ ആചാര്യ നരേന്ദ്രദേവിൻ്റെ അധ്യക്ഷതയിൽ പാറ്റ്നയിൽ ചേർന്ന സമ്മേളനത്തിലൂടെയാണ് അത് ഫോം ചെയ്യുന്നത്, ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത് എന്ന് പറയും. ഇനി ഈ പാർട്ടി അതായത് ഇതെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫങ്ഷൻഡ് ആസ് എ ലെഫ്റ്റ് വിങ് വിത്തിൻ ദി കോൺഗ്രസ്. അതായത് കോൺഗ്രസിനകത്ത് ഒരു ഇടതുപക്ഷമായിട്ടാണ് ഇത് നിൽക്കുന്നത്, ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫങ്ഷൻഡ് ആസ് എ ലെഫ്റ്റ് വിങ് വിത്തിൻ ദി കോൺഗ്രസ്. എന്താണ്, കോൺഗ്രസിനകത്ത് ഒരു ഇടതുപക്ഷമായിട്ടാണ് ഇത് നിൽക്കുന്നത്, ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിന്നത്. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ടു മേക്ക് കോൺഗ്രസ് എ റാഡിക്കൽ ആൻഡ് ഈഗാലിറ്റേറിയൻ പാർട്ടി. അതായത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഒരു റാഡിക്കൽ ആൻഡ് ഈഗാലിറ്റേറിയൻ പാർട്ടിയാക്കുക എന്നാണ്. അതായത് സമത്വാധിഷ്ഠിത വിപ്ലവ പാർട്ടിയാക്കുക എന്നതാണ് ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, അതായത് മെയിൻ എയിം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം, ദ എയിം ഓഫ് ദി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ടു മേക്ക് കോൺഗ്രസ് എ റാഡിക്കൽ ആൻഡ് ഈഗാലിറ്റേറിയൻ പാർട്ടി. എന്താണ് കോൺഗ്രസിനെ, എന്താണ് ഒരു റാഡിക്കൽ ആൻഡ് ഈഗാലിറ്റേറിയൻ പാർട്ടി, എന്താണ് കോൺഗ്രസിനെ ഒരു സമത്വാധിഷ്ഠിത വിപ്ലവ പാർട്ടിയാക്കുക, വിപ്ലവാധിഷ്ഠിതം അല്ലേ, സമത്വവും വിപ്ലവവും അധിഷ്ഠിതമായ, സമത്വത്തിനും വിപ്ലവത്തിനും അധിഷ്ഠിതമായ ഒരു പാർട്ടിയാക്കി ആരെ മാറ്റുക, ആ കോൺഗ്രസിനെ മാറ്റുക എന്നതാണ് ആരുടെ ലക്ഷ്യം, ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. കാരണം കോൺഗ്രസിനകത്താണ് അത് ഏത് പാർട്ടി നിൽക്കുന്നത്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫങ്ഷൻഡ് വിത്തിൻ ദി എന്താണ് കോൺഗ്രസ്, കോൺഗ്രസിനകത്താണ് നിൽക്കുന്നത് അല്ലേ. കോൺഗ്രസിനകത്ത് ഒരു ലെഫ്റ്റ് വിങ് ആയിട്ടാണ് ആര് നിന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ടാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എയിം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺഗ്രസിനെ ഏതിൽ എങ്ങനെയാക്കുക, റാഡിക്കൽ ആൻഡ് ഈഗാലിറ്റേറിയൻ പാർട്ടി അല്ലേ, സമത്വവും വിപ്ലവാധിഷ്ഠിതവുമായ ഒരു പാർട്ടിയാക്കി ആരെ മാറ്റുക, കോൺഗ്രസിനെ മാറ്റുക എന്നതായിരുന്നു ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എയിം എന്ന് പറഞ്ഞു. ഇനി കോൺഗ്രസിനകത്താണ്
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിൽക്കുന്നതെങ്കിൽ തന്നെ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ആ സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷനും മെമ്പർഷിപ്പും അതുപോലെ തന്നെ ഐഡിയോളജീസ് ഒക്കെ ഉണ്ട് അതായത് ആ കോൺഗ്രസ്സിനകത്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിൽക്കുന്നതെങ്കിൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടേതായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് അതുപോലെ മെമ്പർഷിപ്പ് അംഗത്വമുണ്ട് അതുപോലെ ഐഡിയോളജി പ്രത്യയശാസ്ത്രവും ഉണ്ട് പാർട്ടിക്ക് അകത്താണ് മറ്റൊരു പാർട്ടി നിൽക്കുന്നത് കോൺഗ്രസ്സിനകത്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിന്നതെങ്കിൽ തന്നെ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് സെപ്പറേറ്റ് ആയ എന്നുണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ മെമ്പർഷിപ്പ് ഐഡിയോളജി അതായത് പാർട്ടിക്ക് പാർട്ടിയുടേതായ ഭരണഘടനയുണ്ട് പാർട്ടിയുടേതായ അംഗത്വ വ്യവസ്ഥയുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടേതായ ഐഡിയോളജീസ് അതായത് ആ പ്രത്യയശാസ്ത്രവും പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഇൻ 1948 കോൺഗ്രസ് അമൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊഹിബിറ്റ് ഡ്യുവൽ പാർട്ടി മെമ്പർഷിപ്പ് 1948 എന്ത് ചെയ്യുന്നു കോൺഗ്രസിൻ്റെ ഭരണവ്യവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുകയും അതുപോലെ തന്നെ പ്രൊഹിബിറ്റ് ദ ഡ്യുവൽ പാർട്ടി മെമ്പർഷിപ്പ് അതാണ് ദി അംഗത്വം ഇരട്ട അംഗത്വത്തെ എന്ത് ചെയ്യുന്നു നിർത്തലാക്കുകയും ചെയ്യുന്നു അതാണ് അർത്ഥം 1948 കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിയുടേതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ഭരണവ്യവസ്ഥയുണ്ട് ഭരണഘടനയുണ്ട് അതിലെന്ത് ചെയ്യുന്നു ഒരു അമൻഡ് ഒരു ചേഞ്ച് വരുത്തുന്നു ഭേദഗതി വരുത്തുന്നു ആ ഭേദഗതി പ്രകാരം എന്താ പറയുന്നത് ആ കോൺഗ്രസ് പാർട്ടി എന്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു ഡ്യുവൽ പാർട്ടി മെമ്പർഷിപ്പ് അല്ലെ ഇരട്ട അംഗത്വം എന്ത് ചെയ്യുന്നു പ്രൊഹിബിറ്റ് ചെയ്യുന്നു തടയുന്നു അതായത് കോൺഗ്രസ് അംഗങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി അംഗമായിട്ടല്ലാതെ മറ്റു പാർട്ടിയിലെ അംഗത്വം സ്വീകരിക്കാൻ പറ്റില്ല അതായത് രണ്ട് പാർട്ടിയിലെയും കൂടെ അംഗത്വം പറ്റില്ല അതായത് കോൺഗ്രസിലെ അംഗത്വവും മറ്റു പാർട്ടിയിലെ ഒരു അംഗത്വവും കൂടെ സ്വീകരിക്കാൻ പറ്റില്ല അതായത് 1948 1948 എന്ത് ചെയ്യുന്നു കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഭരണവ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നു ഒരു ചേഞ്ച് ഒരു മാറ്റം വരുത്തി അമൻഡ് ചെയ്തു ഭേദഗതി വരുത്തി അത് പ്രകാരം കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നു ഡ്യുവൽ പാർട്ടി മെമ്പർഷിപ്പിനെ എന്ത് ചെയ്യുന്നു പ്രൊഹിബിറ്റ് ചെയ്യുന്നു കോൺഗ്രസ് പാർട്ടി ഇരട്ട അംഗത്വം പിൻവലിച്ചതിൻ്റെ ഫലമായി ഇറ്റ് ഫോഴ്സ് ഒരു സോഷ്യലിസ്റ്റ് വിത്തിൻ ദി കോൺഗ്രസ് ഫോംഡ് ന്യൂ പാർട്ടി അതായത് കോൺഗ്രസ്സിനകത്ത് നിന്ന് നമ്മൾ പറഞ്ഞു കോൺഗ്രസ്സിനകത്താണ് ആര് നിൽക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മെമ്പേഴ്സ് കോൺഗ്രസ്സിനകത്താണ് നിന്നത് അപ്പോൾ എന്താണ് ഇരട്ട അംഗത്വം കോൺഗ്രസ് പിൻവലിച്ചതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി ഇറ്റ് ഫോഴ്സ്ഡ് സോഷ്യലിസ്റ്റ് വിത്തിൻ ദി കോൺഗ്രസ് കോൺഗ്രസ്സിനകത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന സോഷ്യലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു ടു ഫോം ന്യൂ പാർട്ടി എന്ത് ചെയ്യുന്നു പുതിയ പാർട്ടി ഫോം ചെയ്യുന്നു അതാണേത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്തായിട്ട് മാറുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നു അതായത് കോൺഗ്രസിൽ നിന്നും സോഷ്യലിസ്റ്റ് എന്നാണ് സോഷ്യലിസ്റ്റ് മെമ്പേഴ്സ് പുറത്തു വരുന്നു പുറത്തു വന്നൊരു പുതിയ പാർട്ടിയാകുമ്പോൾ എന്താകുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നു അതായത് കോൺഗ്രസ് വിട്ട് സോഷ്യലിസ്റ്റുകൾ പുതിയൊരു പാർട്ടി രൂപീകരിച്ചു അത് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിനകത്തായിരുന്നപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നു ഇപ്പോൾ കോൺഗ്രസ് നിന്ന് പുറത്ത് വന്നപ്പോൾ എന്താണ് ഒറിജിനൽ സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നു 1948 സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത് 1948 സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത് അതായത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത് 1934 1934 എന്ത് ചെയ്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തതെങ്കിൽ 1948 അല്ലെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷമാണ് അല്ലേ 1948 എന്താണ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത് തുടർന്ന് 1952 ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നു ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യും ഇലക്ഷനിൽ മത്സരിക്കുകയും അതിൽ 12 സീറ്റ് ആര് നേടുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി നേടുന്നു അതായത് തുടക്കമായതുകൊണ്ട് 1948 ഫോം ചെയ്ത സോഷ്യലിസ്റ്റ് പാർട്ടി 1952 നടന്ന ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ മത്സരിക്കുന്നു ആ മത്സരത്തിൽ പാർട്ടി എത്ര സീറ്റ് നേടുന്നു 12 സീറ്റ് എന്ത് ചെയ്യുന്നു നേടുന്നു അല്ലേ 1952 ഇലക്ഷനിൽ എത്രയാ 12 സീറ്റ് ആര് നേടുന്നു ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി നേടുന്നു ഇനി സോഷ്യലിസ്റ്റ് പാർട്ടി എന്തിൽ വിശ്വസിക്കുന്നു ഡെമോക്രാറ്റിക് സോഷ്യലിസം അതായത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് ആര് ഉൾക്കൊള്ളുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളുന്നത് ഇനി അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുക എന്നതായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അപ്പോൾ ഓരോ പാർട്ടിക്കും അതിൻ്റേതായ ഐഡിയോളജിയുണ്ട് അപ്പോൾ ഇവിടെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം ഓക്കെ അതായത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്തിലാണ് ബിലീവ് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം അതായത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ ആര് വിശ്വസിക്കുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്താണ് ഈ പാർട്ടി എന്ത് സ്ഥാപിക്കുവാൻ
താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നു എസ്റ്റാബ്ലിഷ്ഡ് ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റി എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റി ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹം എന്താണ് സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു ഓക്കേ അപ്പോൾ ഐഡിയോളജി ഇതടുത്തത് എയിം ഓക്കേ ഇനി അത് കഴിഞ്ഞാൽ എന്താണ് സോഷ്യലിസ്റ്റ് ക്രിട്ടിസൈസ് ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ആരെ ക്രിട്ടിസൈസ് ചെയ്യുന്നു കോൺഗ്രസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു കോൺഗ്രസിന്റെ എന്ത് ഐഡിയോളജിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കോൺഗ്രസ് ഫോർ ഫേവറിംഗ് ലാൻഡ്ലോർഡ്സ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ആൽസോ ഇഗ്നോറിംഗ് പേഴ്സൺസ് ആൻഡ് വർക്കേഴ്സ് അതായത് എന്താ സോഷ്യലിസ്റ്റുകൾ വിമർശിക്കുന്നു കോൺഗ്രസിന്റെ ഏത് നയത്തെയാണ് കോൺഗ്രസ് ഫോർ ഫേവറിംഗ് ലാൻഡ്ലോർഡ്സ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് അല്ലേ സോഷ്യലിസ്റ്റ് എന്താണ് കോൺഗ്രസ് ആരെ അനുകൂലിക്കുന്നു ക്യാപിറ്റലിസ്റ്റിനെയും അതുപോലെ ലാൻഡ്ലോർഡ്സിനെയും മുതലാളിമാരെയും ഭൂടമകളെയും ആരനുകൂലിക്കുന്നു കോൺഗ്രസ് അനുകൂലിക്കുന്നു ആൻഡ് ആൽസോ ഫോർ ഇഗ്നോറിംഗ് ആരെ അവഗണിക്കുകയാണ് മറന്നുപോകുന്നു വർക്കേഴ്സ് ആൻഡ് പേഴ്സൺസ് അല്ലേ തൊഴിലാളികളെയും അതുപോലെ കർഷകരെയും കോൺഗ്രസ് മറക്കുന്നു എന്ന് ആര് വാദിക്കുന്നു ആര് വിമർശിക്കുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി വാദിക്കുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് എന്തായി മാറിയത് സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറി അതെങ്ങനെ സോഷ്യലിസ്റ്റ് ആയി കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറി ടൈറ്റിലിൽ മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ തലക്കെട്ടിൽ മാറ്റം വരുത്തുന്നു എന്നാണ് പറഞ്ഞത് ഇനി ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ എന്ത് നയത്തെയാണ് വിമർശിച്ചതെന്നാണ് പറഞ്ഞത് കോൺഗ്രസ് എന്തിനെ ഫേവർ ചെയ്യുന്നു കോൺഗ്രസ് ഫോർ ഫേവറിംഗ് എന്ത് ലാൻഡ്ലോർഡ്സ് ആൻഡ് ക്യാപിറ്റൽസ് അല്ലേ കോൺഗ്രസ് എന്തിനെ അനുകൂലിക്കുകയാണ് ലാൻഡ്ലോർഡ്സ് അല്ലെ ലാൻഡ്ലോർഡ്സ് അല്ലേ എന്താണ് ഭൂടമകളെയും അതുപോലെ ക്യാപിറ്റൽസ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മുതലാളിമാരെയും അനുകൂലിക്കുന്നു കോൺഗ്രസ് അതിനെ ആര് വിമർശിക്കുന്നു സോഷ്യലിസ്റ്റുകൾ വിമർശിക്കുന്നു അതുപോലെ തന്നെ എന്താണ് സോഷ്യലിസ്റ്റുകൾ വിമർശിക്കുന്നു കോൺഗ്രസിന്റെ മറ്റൊരു നയം ആരെ ഇഗ്നോർ ചെയ്യുകയാണ് കോൺഗ്രസ് ആരെ അവഗണിക്കുകയാണ് കോൺഗ്രസ് ഫോർ ഇഗ്നോറിംഗ് പേഴ്സൺസ് ആൻഡ് വർക്കേഴ്സ് കോൺഗ്രസ് ആരെ മറന്നുപോകുന്നു അല്ലെങ്കിൽ അവഗണിക്കുന്നു കർഷകരെയും തൊഴിലാളികളെയും ആര് അവഗണിക്കുന്നു കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന ഒരു വിമർശനവും കൂടെ ആര് വാദിക്കുന്നു ആര് മുന്നോട്ട് കൊണ്ടുവരുന്നു ഈ സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുന്നു ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നമ്മൾ പറഞ്ഞു സോഷ്യലിസ്റ്റ് പാർട്ടിയായി എന്ന് പറഞ്ഞു ഇനി സോഷ്യലിസ്റ്റ് പാർട്ടി കാലഘട്ടം മാറിയപ്പോൾ എന്താണ് ഒരുപാട് സ്പ്ലിറ്റിങ്ങിനും റീയൂണിയനും ഒക്കെ വിധേയമായി അതായത് എന്താണ് ഒരുപാട് വിഭജനത്തിനും അതുപോലെ പുനരൈക്യത്തിനും ഒക്കെ എന്ത് ചെയ്തു വിധേയമായിട്ടുണ്ട് അങ്ങനെ പാർട്ടി എന്ത് ചെയ്യുന്നു പാർട്ടി എന്തിനെയൊക്കെ ഫേസ് ചെയ്തു സ്പ്ലിറ്റിനും അതുപോലെ തന്നെ റീയൂണിയനും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു തുടർന്ന് ദിസ് പേവ്ഡ് വേ ഫോർ ദ ന്യൂ പാർട്ടീസ് അതായത് പാർട്ടി പലതായി സ്പ്ലിറ്റ് ചെയ്യുകയും റീയൂണിയൻ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും സെവറൽ പാർട്ടീസ് എസ്റ്റാബ്ലിഷ്ഡ് ഒരുപാട് പാർട്ടികൾ എന്ത് ചെയ്യപ്പെട്ടു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതാ ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആകുന്നതിന് മുമ്പ് സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പറഞ്ഞത് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പറഞ്ഞത് പക്ഷേ കാലഘട്ടം മാറി ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിന് ശേഷം സോഷ്യലിസ്റ്റ് ഐഡിയോളജിയോടുകൂടിയ ഒരുപാട് പാർട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ പറയുന്ന സോഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്തിനു ഫേസ് ചെയ്യേണ്ടി വന്നതിൻ്റെ ഫലമായിട്ടാണ് സ്പ്ലിറ്റിങ്ങിനും അതുപോലെ തന്നെ റീയൂണിയനും അതായത് സോഷ്യലിസ്റ്റ് പാർട്ടി വിഘടനത്തിനും അല്ലെങ്കിൽ വിഭജനത്തിനും അതുപോലെ തന്നെ എന്താണ് പുനരൈക്യത്തിനും റീയൂണിയൻ പുനരൈക്യത്തിനും എന്ത് ചെയ്തു വിധേയമായതിൻ്റെ ഫലമായി സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്താണ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ന്യൂ സോഷ്യലിസ്റ്റ് പാർട്ടീസുകൾ എന്ത് ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ അപ്പോൾ അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഫോം ചെയ്ത പാർട്ടികളാണ് ഇതൊക്കെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിനെ KMPP എന്ന് പറഞ്ഞു ഓക്കെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി അടുത്തതാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നെക്സ്റ്റ് ഏത് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ഇനി നമുക്ക് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി എങ്ങനെ ഫോം ചെയ്ത് നോക്കാം അതായത് JB കൃപലാനിയാണ് ഏതിൻ്റെ ഫൗണ്ടർ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ ഫൗണ്ടർ ആരാ JB കൃപലാനി ആണ് ഇദ്ദേഹം കോൺഗ്രസ് മെമ്പറാണ് അതായത് ഇദ്ദേഹം കോൺഗ്രസിൽ നിന്നും എന്ത് ചെയ്യുന്നു റിസൈൻ ചെയ്ത ശേഷം ഫോം ചെയ്ത പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി വ്യക്തികാരണങ്ങളാൽ കോൺഗ്രസിൽ നിന്നും റിസൈൻ ചെയ്തു രാജിവച്ചതിന് ശേഷം ഫോം ചെയ്തതാണ് ഏത് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി അതായത് JB കൃപലാനിയാണ് ഏതിൻ്റെ ഫൗണ്ടർ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി അത് എന്നാ ഫോം ചെയ്തത് 1951 1951 കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി ഫോം ചെയ്തത്
ഇനി സെപ്റ്റംബർ 1952 1952 കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി മെർജ് വിത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്താണ് 1952 ആയപ്പോൾ എന്തിനു കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി ഏതിനോട് ലയിച്ചു സോഷ്യലിസ്റ്റ് പാർട്ടിയോട് ലയിച്ചു അങ്ങനെ പാർട്ടിയുടെ പേര് ടൈറ്റിൽ മാറി എന്തെന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നായി മാറി ഓക്കേ അപ്പോൾ കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയുടെ ഫൗണ്ടർ ആരാ ജെ ബി കൃപലാനിയ വർഷം ഇയറെന്നാ ഫോം ചെയ്തത് 1951 ലാ അല്ലേ ഈ ജെ ബി കൃപലാനിയെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം എന്താണ് കോൺഗ്രസ് മെമ്പറാ കോൺഗ്രസിൽ നിന്ന് റിസൈൻ ചെയ്ത ശേഷം അദ്ദേഹം ഇൻഡിവിജ്വൽ ആയിട്ട് ഫോം ചെയ്ത വ്യക്തിപരമായിട്ട് ഫോം ചെയ്ത ഒരു പാർട്ടിയാണ് ഏത് കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി ഇനി പിറ്റേ വർഷം ഈ കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി 1952 ആയപ്പോൾ ഏതിനോട് ലയിച്ചു മെർജ് വിത്ത് ഏത് സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയോട് ലയിച്ചു അങ്ങനെ കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചപ്പോൾ ടൈറ്റിൽ തലക്കെട്ടും മാറി എന്ത് പാർട്ടിയുടെ പേരും മാറി എന്തെന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നായി മാറി ഇനി 1955 രാം മനോഹർ ലോഹ്യ എന്ത് ചെയ്യുന്നു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി വിടുന്നു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു സെപ്പറേറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നു അപ്പോൾ പുതിയൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയും എത്തി അപ്പോൾ അതായത് എന്താണ് രാം മനോഹർ ലോഹ്യ ലെഫ്റ്റ് ഫ്രം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലേ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആരംഗത്വം വിടുന്നു രാം മനോഹർ ലോഹ്യ തൻ്റെ അംഗത്വം ഉപേക്ഷിച്ചു അങ്ങനെ അദ്ദേഹം ഒരു പുതിയൊരു സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നു അതർ സോഷ്യലിസ്റ്റ് പാർട്ടി മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടി ആര് ഫോം ചെയ്തു രാം മനോഹർ ലോഹ്യ ഫോം ചെയ്തു അപ്പോൾ ഇനിയും സോഷ്യലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇനി 1971 1971 ഇലക്ഷനിൽ എന്ത് ചെയ്യുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി നല്ലൊരു പരാജയം ഏറ്റുവാങ്ങി അതായത് 1971 ഇന്ത്യയിൽ നടന്ന ഇലക്ഷനിൽ എന്താണ് സോഷ്യലിസ്റ്റ് പാർട്ടി നല്ലൊരു പരാജയം ഏറ്റുവാങ്ങി ഇനി ആ ഇലക്ഷനിൽ കോൺഗ്രസ് എന്താണ് സോഷ്യലിസ്റ്റുകൾ പരാജയപ്പെട്ടതിനു ശേഷം ദ റിമൈനിങ് മെമ്പേഴ്സ് ഓഫ് ദ സോഷ്യലിസ്റ്റ് പാർട്ടി ആ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ എന്താണ് അവശേഷിക്കുന്ന അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഫോം ചെയ്യുന്നു ഏത് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് സോഷ്യലിസ്റ്റ് പാർട്ടി പലതായിട്ട് എന്ത് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്ത് പോയി അല്ലേ എന്നിട്ട് 1971 ഇലക്ഷനിൽ എന്ത് ചെയ്യുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി മത്സരിച്ചു ഒറിജിനൽ സോഷ്യലിസ്റ്റ് പാർട്ടി മത്സരിച്ചു യഥാർത്ഥ സോഷ്യലിസ്റ്റ് പാർട്ടി മത്സരിച്ചു പരാജയവുമായിട്ടുവാങ്ങി ഇനി പരാജയമൊക്കെ വന്നതിന് ശേഷം എന്താണ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അവശേഷിക്കുന്ന അംഗങ്ങൾ ചേർന്ന് എന്ത് ഫോം ചെയ്തു സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നു അതായത് ഇത്രയേ പറഞ്ഞുള്ളൂ എന്താണ് ഈ സോഷ്യലിസ്റ്റ് പാർട്ടി കാലത്തിനനുസരിച്ച് പലതായി സ്പ്ലിറ്റ് ചെയ്യുകയും റീയൂണിയൻ ചെയ്യുകയും ചെയ്യുന്നു വിഭജിച്ചും പോയിട്ടുണ്ട് അതുപോലെ തന്നെ പുനരയിക്കവും വന്നിട്ടുണ്ട് അല്ലേ വിഭജിച്ചും പോയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് പുനരയിക്കവും വന്നിട്ടുണ്ട് അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ കാലത്തിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യുകയും പുനരയിക്കവും എന്താണ് റീയൂണിയൻ അതായത് പുനരയിക്കുകയും ചെയ്തതിൻ്റെയും ഫലമായിട്ടാണ് ഏതൊക്കെ പാർട്ടി വന്നത് ഞാൻ പറഞ്ഞത് കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു അതിൽ ആദ്യം കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി പറഞ്ഞു അത് ആരാ കൊണ്ടുവന്നത് കിസാൻ മസ്തൂർ ജെ ബി കൃപലാനി കൊണ്ടുവരുന്നു കൃപലാനി കൊണ്ടുവന്ന കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി പിന്നെ എന്ത് ചെയ്തു ഏത് പാർട്ടിയുമായി ലയിച്ചു സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ലയിക്കുന്നു അത് എന്തായി മാറി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് മാറി എന്നല്ലേ പറഞ്ഞത് ഇനി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയി ഇനി 1952 എന്ത് ചെയ്യുന്നു രാം മനോഹർ ലോഹ്യ എന്ത് ചെയ്തു ഒരു സെപ്പറേറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തു ഏതിൽ നിന്ന് വിട്ട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തൻ്റെ അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ആര് ഫോം ചെയ്തു രാം മനോഹർ ലോഹ്യയും ഫോം ചെയ്തു ഇനി സോഷ്യലിസ്റ്റ് പാർട്ടിയിലുള്ള അവശേഷിക്കുന്ന അംഗങ്ങൾ അല്ലേ അതെങ്ങനെ 1971 ഇലക്ഷനിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നല്ലൊരു പരാജയം ഏറ്റുവാങ്ങി അല്ലേ സോഷ്യലിസ്റ്റ് പാർട്ടി നല്ലൊരു പരാജയം ഏറ്റുവാങ്ങി ഇനി അവശേഷിക്കുന്ന സോഷ്യലിസ്റ്റ് മെമ്പേഴ്സ് ചേർന്നുകൊണ്ട് മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തു അതെന്തെന്ന് വിളിക്കുന്നു സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നു കാലത്തിനനുസരിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല അതായത് പാർട്ടി എന്തിനെയൊക്കെ ഫേസ് ചെയ്തു കോൺഫ്ലിക്ട്സ് അതുപോലെ തന്നെ എന്താണ് കോമ്പറ്റീഷൻ അതായത് മത്സരങ്ങളും അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സുകളുമൊക്കെ എന്താണ് പാർട്ടിയെ എന്താണ് ദുർബലപ്പെടുത്തി അതായത് പാർട്ടി എന്താണ് അധികാരത്തിന് വേണ്ടി നടത്തിയ മത്സരങ്ങളും അതുപോലെ തന്നെ എന്താണ് പാർട്ടിക്ക് അകത്തുണ്ടായ ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും എന്താണ് പുറത്തും അകത്തുമായിട്ട് നടന്ന കോൺഫ്ലിക്ട്സുകൾ എന്താണ് പോരാട്ടങ്ങളും പാർട്ടി എന്ത് ചെയ്തു ദുർബലപ്പെടുത്തുന്നു ഇനി പാർട്ടിക്ക് ഏറ്റവും ഡേഞ്ചറായി മാറിയത് 1950
കോൺഗ്രസ് ഡിക്ലയർ ചെയ്തു കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണെന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി ഇന്ത്യയിൽ എന്താണ് ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു സമൂഹം രൂപപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് 1955 കോൺഗ്രസ് പ്രഖ്യാപിച്ചു അതായത് എന്താണ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് ഐഡിയോളജിയും കൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നാൽ ആ സോഷ്യലിസ്റ്റ് പാർട്ടിയെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഐഡിയോളജിക്ക് ബദലായി എന്ത് ചെയ്യുന്നു കോൺഗ്രസ് പാർട്ടി എന്ത് ഏത് ഐഡിയോളജി കൊണ്ടുവരുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി ഇന്ത്യയിൽ എന്താണ് ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു സമൂഹം സ്ഥാപിക്കുക എന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണെന്ന് ആരുയർത്തി അല്ലെങ്കിൽ ആര് പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കുന്നു അത് ആർക്ക് വീക്കായി മാറുന്നു അല്ലെങ്കിൽ ആരെ ദുർബലപ്പെടുത്തുന്നു പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു വീക്കായി മാറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയൊരു തിരിച്ചടിയായിട്ട് മാറുന്നു ഇനി അതേപോലെ തന്നെ പാർട്ടിക്കകത്ത് അതായത് സോഷ്യലിസ്റ്റ് മെമ്പേഴ്സിനെ എടുത്തു വയ്ക്കാൻ എന്താണ് മെമ്പേഴ്സിന് ഒരു യൂണിറ്റിയിൽ ഐക്യം ഉണ്ടായിരുന്നില്ല അതായത് ഐഡിയോളജി ബേസിലായാലും അപ്രോച്ച് ബേസിലായാലും ആശയാടിസ്ഥാനത്തിലായാലും സമീപനാടിസ്ഥാനത്തിലായാലും സോഷ്യലിസ്റ്റ് മെമ്പേഴ്സിനകത്ത് ഒരു യൂണിറ്റി ഇല്ല അതിലൊന്ന് രാം മനോഹർ ലോഹിയ അദ്ദേഹം എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ആൻറ്റി കോൺഗ്രസ് അപ്രോച്ചാണ് അതായത് കോൺഗ്രസ് വിരുദ്ധ നയമാണ് അല്ലെങ്കിൽ സമീപനമാണ് ആര് കൊണ്ടുവരുന്നത് രാം മനോഹർ ലോഹിയ കൊണ്ടുവന്നത് അതായത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും കോൺഗ്രസിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഐഡിയോളജിയുമായിട്ടാണ് സോഷ്യലിസ്റ്റ് പാർട്ടി മെമ്പറായ ആര് രാം മനോഹർ ലോഹിയ മുന്നോട്ട് വന്നത് എന്നാൽ സോഷ്യലിസ്റ്റ് പാർട്ടി മെമ്പറായ മറ്റൊരംഗമായ ആര് അശോക് മേത്ത എന്താ ലിമിറ്റഡ് കോഓപ്പറേഷൻ വിത്ത് കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് പരിമിതമായ സഹകരണം ആര് മുന്നോട്ട് വയ്ക്കുന്നു അശോക് മേത്ത അപ്പൊ രണ്ട് ഐഡിയോളജി തമ്മിൽ ഒരിക്കലും കോഓപ്പറേറ്റ് ചെയ്യില്ല ഇപ്പൊ സോഷ്യലിസ്റ്റ് പാർട്ടി മെമ്പറായ രാം മനോഹർ ലോഹിയ പറയുന്നത് എന്താണ് കോൺഗ്രസ് വിരുദ്ധ നയമാണ് അല്ലെ ആന്റി കോൺഗ്രസ് അപ്രോച്ചിനെയാണ് ആര് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് നമ്മുടെ രാം മനോഹർ ലോഹിയ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ എന്ത് അശോക് മേത്ത എന്ന് പറയുന്ന മറ്റൊരു സോഷ്യലിസ്റ്റ് മെമ്പർ എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ലിമിറ്റഡ് കോഓപ്പറേഷൻ വിത്ത് കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് എന്താണ് ഒരു പരിമിതമായ സഹകരണത്തെ ആര് ഉൾക്കൊള്ളുന്നു നമ്മുടെ അശോക് മേത്ത അപ്പോൾ വ്യക്തിപരമായി പാർട്ടിക്കകത്തുള്ള മെമ്പേഴ്സിന് ഒരു യൂണിറ്റി ഇല്ല ഐഡിയോളജിക്കൽ യൂണിറ്റി ഇല്ല പാർട്ടിയിലെ ഓരോ അംഗങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു അവരവരുടേതായിട്ടുള്ള ഐഡിയോളജീസും അവർ മുന്നോട്ട് വയ്ക്കുന്നു ഇത് പാർട്ടിയെ എന്ത് ചെയ്യുന്നു ദുർബലപ്പെടുത്തി വീക്കാക്കുന്നു പാർട്ടി ഡിക്ലൈൻ ആകുന്നതിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ സോഷ്യലിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു ഇനി സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പ്രൊമിനൻ്റ് ആയ മെമ്പേഴ്സ് പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാണ് നമ്മൾ ഒൻവേഡ് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ പറഞ്ഞു ഓരോ പാർട്ടിയിലെയും പ്രധാനപ്പെട്ട അംഗങ്ങൾ വേണം അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാണ് നമ്മൾ രണ്ട് മൂന്ന് പേരെ കാര്യങ്ങൾ നമ്മൾ സോഷ്യലിസ്റ്റ് പാർട്ടി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു അതായത് അശോക് മേത്തയെക്കുറിച്ച് പറഞ്ഞു ജെ ബി കൃപലാനി പറഞ്ഞു രാം മനോഹർ ലോഹിയ പറഞ്ഞു അതേപോലെ പാർട്ടി ആദ്യം ഫോം ചെയ്ത ആചാര്യ നരേന്ദ്രദേവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ഒന്ന് ജയപ്രകാശ് നാരായൺ നെക്സ്റ്റ് അച്യുത് പട്വർദ്ധൻ അടുത്തത് അശോക് മേത്ത എസ് എം ജോഷി രാം മനോഹർ ലോഹിയ ജെ ബി കൃപലാനി പട്ടം താണുവിള മലയാളിയാണ് ഓക്കെ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട് അതായത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെയിൻ മെമ്പേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ ഒന്നും കൂടെ പറയാം ഒന്ന് ജയപ്രകാശ് നാരായൺ ജെ പി ജയപ്രകാശ് നാരായൺ മറ്റൊന്ന് അച്യുത് പട്വർദ്ധൻ നെക്സ്റ്റ് അശോക് മേത്ത അടുത്തത് എസ് എം ജോഷി രാം മനോഹർ ലോഹിയ ജെ ബി കൃപലാനി പട്ടം താണുപിള്ള ഇവരാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് അംഗങ്ങൾ എന്ന് പറഞ്ഞ കോണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സ് നമ്മളിന്ന് പരിശോധിച്ചു നോക്കിയാൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് കാണുന്ന പല പാർട്ടികളുടെയും ഒറിജിൻസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നുമാണ് അപ്പോൾ ഇന്ന് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഫോം ചെയ്തതെന്ന് നോക്കാം ഒന്ന് സമാജ്വാദി പാർട്ടി മറ്റൊന്ന് രാഷ്ട്രീയ ജനതാദൾ നെക്സ്റ്റ് ജനതാദൾ യുണൈറ്റഡ് നെക്സ്റ്റ് ജനതാദൾ സെക്കുലർ അതായത് രണ്ട് പാർട്ടികൾ പഠിച്ചാൽ മതി അത് ബാക്കി ആ ടൈറ്റിലിൽ നിന്ന് തന്നെ കിട്ടും ആ പേരിൽ നിന്ന് തന്നെ കിട്ടും ഒന്ന് സമാജ്വാദി പാർട്ടി ഓടായിട്ട് നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് സമാജ്വാദി പാർട്ടി എന്നുള്ള പേര് മറ്റൊന്ന് രാഷ്ട്രീയ ജനതാദൾ അതിൽ ആ ജനതാദളിനെ എടുത്തു ജനതാദൾ യുണൈറ്റഡ് ആയി അതുപോലെ തന്നെ എന്താണ് ജനതാദൾ സെക്കുലർ എന്ന് പറഞ്ഞു ഐക്യ ജനതാദളുണ്ട് അതേപോലെ ജനതാദൾ സെക്കുലർ സെക്കുലർ എന്ന് പറഞ്ഞാൽ അതേ തരത്തും ഓക്കെ അപ്പോൾ എന്താണ് സമാജ്വാദി പാർട്ടി അതേപോലെ തന്നെ എന്താണ് രാഷ്ട്രീയ ജനതാദൾ ഇനി അതിലാ ജനതാദൾ എന്നുള്ള ടേം ഇനി എടുത്തു ജനതാദൾ യുണൈറ്റഡും ഉണ്ട് ജനതാദൾ സെക്കുലറും ഉണ്ട് അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും എന്താണ് ഫോം ചെയ്ത
ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട കോണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സ് എടുത്തു നോക്കിയാൽ സോഷ്യലിസ്റ്റ് പാർട്ടി നിന്നും ഫോം ചെയ്ത പാർട്ടികളുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇതിന്റെയൊക്കെ ഒറിജിൻസ്. ഈ പാർട്ടികൾ, ഈ പറഞ്ഞ നാല് പാർട്ടികളുടെയും ഒറിജിൻസ് എവിടെന്നാ, റൂട്ട്സ് എവിടെന്നാ, സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. അപ്പൊ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വേരുകൾ കിടക്കുന്ന ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒന്ന് സമാജ്വാദി പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദൾ ഉണ്ട്, ജനതാദൾ യുണൈറ്റഡ് ഉണ്ട്, ജനതാദൾ സെക്യുലാർ ഉണ്ട്. എന്നാൽ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു, എന്താണ്, സോഷ്യലിസ്റ്റ് പാർട്ടി പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനകത്ത് ഞാൻ പറഞ്ഞു മൂന്ന് പാർട്ടികളുടെ പേരുകൾ പറഞ്ഞു. എന്താണ്, കിസാൻ മസ്തൂർ, പ്രജാ പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി. അതും എന്ത് തന്നെയാണ്, സോഷ്യലിസ്റ്റ് ഐഡിയോളജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടികൾ വ്യക്തമായിട്ട് നോക്കണം. ഒരു പാർട്ടിയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന മറ്റു പാർട്ടികളും വേണം, മെയിനായിട്ടും പാർട്ടി മെമ്പേഴ്സും നോക്കണം. ഒൺവേഡ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പാർട്ടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു, സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുന്ന ഡൗട്ടുകൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെടുക.